നമസ്കാരം. ആർത്തവ സമയത്ത് പലതരം അവസ്ഥകളും സ്ത്രീകൾ പലപ്പോഴും നേരിടാറുണ്ട്. എന്നാൽ കണ്ണിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുമോ? എന്നാൽ ഇത് ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ചണ്ഡീഗഡിലെ ഒരു യുവതിയാണ് ഈ അപൂർവ അവസ്ഥയുമായി ഡോക്ടർമാരെ സമീപിച്ചത്. ആർത്തവ സമയത്ത് കണ്ണിൽ നിന്നും രക്തം പുറത്തു വന്നതിനെ തുടർന്ന് 25-കാരിയായ യുവതി നഗരത്തിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട് ഡോക്ടർമാർ വരെ ഞെട്ടിയിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തുന്നതിന് ഒരു മാസം മുൻപും സമാനമായ രീതിയിൽ കണ്ണിൽ നിന്ന് രക്തം പുറത്തു വന്നിരുന്നതായി യുവതി ഡോക്ടർമാരോട് പറഞ്ഞു. എന്നാൽ രക്തം വരുന്നത് കൊണ്ട് തനിക്ക് കണ്ണിന് മറ്റസ്വസ്ഥതകൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ലെന്നാണ് യുവതി പറയുന്നത്. അതേസമയം യുവതിയുടെ അവസ്ഥ വിലയിരുത്തിയ ശേഷം ഡോക്ടർമാർ വിവിധ നേത്ര റേഡിയോളജിക്കൽ പരിശോധനകൾക്ക് വിധേയരാക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഈ പരിശോധനകളിലെല്ലാം കണ്ണിന്റെ സ്ഥിതി സാധാരണ നിലയിലാണ്. മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ രക്തസ്രാവം കണ്ടെത്താനും ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഒക്യുലർ ബ്ലീഡിങ്ങോ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളോ യുവതിക്കുണ്ടായിരുന്നില്ല. അതിനാൽ ഡോക്ടർമാർ ഈ അപൂർവ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ തന്നെ അന്വേഷിച്ചു. ഇതിനെ തുടർന്ന് ആർത്തവ സമയത്താണ് രണ്ട് തവണയും യുവതിയുടെ കണ്ണുകളിൽ നിന്ന് രക്തം വന്നതെന്ന് കണ്ടെത്തി. ഒക്കുലാർ വികാരിയസ് മെൻസ്ട്രേഷൻ എന്ന അവസ്ഥയാണ് യുവതിയുടെ കണ്ണുകളിൽ നിന്ന് രക്തം വരാൻ കാരണമെന്നും ഡോക്ടർമാർ കണ്ടെത്തി. ഈ അപൂർവ അവസ്ഥയിൽ ആർത്തവ സമയത്ത് ജനനേന്ദ്രിയത്തിൽ നിന്നല്ലാതെ മറ്റ് അവയവങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും. സാധാരണ ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടാകാറുള്ളത് മൂക്കിൽ നിന്നാണ്. ചുണ്ടുകൾ, കണ്ണുകൾ, ശ്വാസകോശം, ആമാശയം എന്നിവയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകാനിടയുണ്ട്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ ഈ അപൂർവ രോഗസ്ഥിതിയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഈ യുവതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ആർത്തവ സമയത്തുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ രക്തസ്രാവത്തിന് കാരണമായ ഈ അവയവങ്ങളിലെ വാസ്കുലർ പെർഫോമോബിലിറ്റിയെ ബാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രക്തസ്രാവത്തിന് കാരണമായി ഗവേഷകർ പറയുന്നത്. എന്നാൽ രക്തസ്രാവം ഉണ്ടാകുന്ന കൃത്യമായ ശരീരഘടനയെക്കുറിച്ച് ഡോക്ടർമാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എക്സ്ട്രാ ജെനിറ്റൽ അവയവങ്ങളിലെ എൻഡോമെട്രിയൽ കോശങ്ങളുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള രക്തസ്രാവത്തിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങിയ ഗർഭനിരോധന ഗുളികകളാണ് യുവതിക്ക് ഡോക്ടർമാർ മരുന്നുകളായി നിർദ്ദേശിച്ചത്. 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം യുവതിയുടെ കണ്ണുകളിൽ നിന്ന് രക്തം പുറന്തള്ളുന്നതെന്നാൽ അനുഭവപ്പെട്ടില്ല. സാധാരണ ഒരു ആർത്തവ സമയത്ത് 15 മുതൽ 35 മില്ലിമീറ്റർ വരെ രക്തം നഷ്ടപ്പെടാം. 80 മില്ലിയിൽ കൂടുതൽ രക്തം പോകുന്നതോ ബ്ലീഡിംഗ് കൂടുതൽ ദിവസങ്ങൾ നിലനിൽക്കുന്നതോ ഗർഭാശയ ലോകലക്ഷണങ്ങൾ ആവാമെന്നും ഡോക്ടർമാർ പറയുന്നു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.